സമുദ്രാവിഷന്റെ എല്ലാ പ്രിയ ചങ്ങാതിമാർക്കും സുപ്രഭാതം. ഈ ലോകത്തിൽ ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടാക്കി തരുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ബോധവുമാണ്. എന്നാൽ ഗാഠനിദ്രാവേളയിൽ ഈ ലോകത്ത് ഞാനുണ്ട് എന്ന അനുഭവം ഇല്ല. മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ബോധം മറഞ്ഞിരിക്കുന്നതിനാൽ ബോധവുമില്ല മനസ്സുമില്ല എന്നതാണ് ഇതിന് കാരണം. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കർമ്മനിരതനാകുന്നു. എന്നാൽ സ്വപ്നാവസ്ഥയിൽ കർമ്മനിരതരായി കാണുന്നുണ്ടെങ്കിലും കർമ്മരഹിതനായി ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലോകത്തോട് സംവദിച്ച് ജീവിക്കുന്നു. ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ് ഇങ്ങനെ ഒറ്റയായും കൂട്ടായും എത്തുന്ന പേടികൾ. യഥാർത്ഥ വസ്തുബോധം അറിയുന്നതോടെ ഇല്ലാതായിത്തീരുന്നു. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഒന്നും പേടിപ്പെടുത്തുന്നതല്ല. ആ വസ്തുക്കളിലെല്ലാം പേടിക്ക് കാരണമായ വസ്തുക്കളെ നമ്മുടെ ബോധത്തിൽ ഉണ്ടാക്കുന്ന നിഴലാണ് സൃഷ്ടിച്ചത്. ആ നിഴലുകൾ നീങ്ങുമ്പോൾ ഭയകാരണവും നീങ്ങിപ്പോകുന്നു. ഇങ്ങനെ ബോധത്തെ ഇരുൾ വന്ന് മൂടി നിൽക്കുമ്പോൾ നമ്മൾ നമ്മിലിരിക്കുന്ന അറിവിൽ നിന്നും അകന്ന് ഇല്ലാത്തതിനെയെല്ലാം സങ്കല്പിച്ചും ആരോപിച്ചും ഉള്ളതായി കാണുന്നു. അറിവിലുണ്ടാകുന്ന ഇത്തരം മറകളാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മെ സത്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നത്. സത്യത്തിൽ നിന്നും എപ്പോഴെല്ലാം അകലുന്നു പോവും അപ്പോഴെല്ലാം ഭയവും ദുഃഖവും നമ്മെ കീഴ്പ്പെടുത്തും. അതിനാൽ മനസ്സിനെ ശുദ്ധമാക്കി ബോധത്തെ തെളിച്ചു നിർത്തണം. ആ വെളിവായി വരുന്ന തേൻവെള്ളം അനുഭവിക്കുന്നവൻ ഈ ലോകത്ത് ഭയവുമില്ല ഇരുളുമില്ല. ശുഭദിനം. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.